എല്ലാവർക്കും ചൈനീസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. പച്ചക്കറി വേസ്റ്റിൽ നിന്ന് മൂന്നാല് വെള്ളരിക്ക ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുമ്പ് ഒരു വെള്ളരിക്ക വെച്ച് ഹൽവ ഉണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊന്ന് കാണുന്നു. ഇന്ന് വെള്ളരിക്ക കിച്ചടിയാണ് ഉണ്ടാക്കുന്നത്. മാമ്പഴം, പൈനാപ്പിൾ, മത്തങ്ങ ഇതുപോലെയുള്ള ചേർത്ത് ഉണ്ടാക്കുന്നതാണ് പച്ചടി. അതിന് മധുരം ഉണ്ടായിരിക്കും. വെള്ളരിക്ക, ബീറ്റ്റൂട്ട്, മാങ്ങ, പാവയ്ക്ക ഇത് വെച്ചുണ്ടാക്കുന്നത് കിച്ചടിയാണ്. കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയാണ്. പലർക്കും മാറിപ്പോകും. വെള്ളരിക്ക വൃത്തിയാക്കി അതുപോലെ തന്നെ അതിൻ്റെ വേസ്റ്റെല്ലാം ഒരിടത്തിട്ട് ഇതിൻ്റെ വളമായിട്ട് കൊടുക്കുന്ന ബീറ്റ്റൂട്ടിൻ്റെയും സവാളയുടെയൊക്കെ തൊലിയാണ് ഡെയിലി നനച്ചു കൊടുക്കും. കുറച്ച് മണ്ണും വെള്ളവും ഒഴിച്ചു കൊടുക്കാം. മുളച്ചു വന്നാൽ നമുക്ക് വിഷമില്ലാത്ത വെള്ളരിക്ക പറിക്കാം, അല്ലെങ്കിൽ അത് വളമായിട്ട് മറ്റു ചെടികൾക്കും ഇട്ട് കൊടുക്കാം. ചെറിയൊരു വെള്ളരിക്ക വൃത്തിയാക്കി ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. ഇതേപോലെ അരിഞ്ഞാൽ മതി. കിച്ചടിക്ക് ഇതുപോലെ അരിഞ്ഞാൽ മതി. അരിഞ്ഞ വെള്ളരിക്ക ഒരു ചട്ടിയിലേക്ക് ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി. വെള്ളരിക്കയിൽ തന്നെ വെള്ളമുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, കല്ലുപ്പാണ് ഞാനിടുന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. എന്തു വരട്ടെ, ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഒരു മുറി തേങ്ങ, മൂന്ന് പച്ചമുളക്, ഒന്നര ടീസ്പൂൺ കടുക്, അരയ്ക്കാനാവശ്യമായ തൈര്. വെള്ളം ചേർക്കുന്നില്ല, അധികം പുളിയില്ലാത്ത തൈരാണ് നല്ലത്. തലേ ദിവസം ഉറ ഒഴിച്ചിട്ട് പിറ്റേ ദിവസം എടുത്താൽ അധികം പുളി ഉണ്ടാവില്ല. ഒരു മുറി തേങ്ങയും ഒന്നര ടീസ്പൂൺ കടുകും ചേർത്തു, പച്ചമുളകും ഒന്ന് മുറിച്ചിട്ട് കൊടുത്തു. മൂന്ന് ടേബിൾ സ്പൂൺ കട്ട തൈര് ചേർത്ത് കൊടുത്തു. അതൊന്ന് അരച്ചെടുക്കാം. ഫൈൻ പേസ്റ്റ് ആവണമെന്നില്ല. കിച്ചടിക്ക് കടുകിൻ്റെയും തൈരിൻ്റെയും ടേസ്റ്റ് ആയിരിക്കും. മധുരമുണ്ടാവില്ല. പച്ചടിക്ക് മധുരമുണ്ടാകും. അരച്ചെടുത്തു. ഇനി വെള്ളരിക്ക എന്തായെന്ന് നോക്കാം. വെള്ളരിക്ക വെന്ത്, വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണം പോകുന്നവരെ ഒന്ന് മൂടി വെച്ച് ഒഴിക്കാം. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കാം. ഇനി തൈരും കൂടെ ചേർക്കേണ്ടതാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത ഒരു ഗ്ലാസ് തൈര് ഇതുപോലെ ഉടച്ചൊന്ന് ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ അടിച്ച് ചേർക്കരുത്, മോരായി പോകും. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കനും ഓളും പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ റെസിപ്പിയും നിങ്ങൾക്ക് നിമിഷം കിട്ടുന്നതായിരിക്കും. തൈര് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇനി അധികം തിളയ്ക്കേണ്ട, ആവി വന്നാൽ മതി. സ്റ്റൗ ഓഫ് ചെയ്തു. നമുക്കൊന്ന് കടുക് വറുത്തിടാം. വേറൊരു പാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുകും മൂന്ന് വറ്റൽ മുളകും മുറിച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ വറുത്ത് കറിയിലേക്ക് ചേർക്കാം. കറിയിലേക്ക് ചേർത്തു, ഇത്രയേ ഉള്ളൂ. സദ്യയ്ക്ക് കൊള്ളുമ്പോൾ അതേ കിച്ചടി റെഡിയായിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക, കമൻറ്റുകളൊക്കെ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. വേറൊരു ബൗളിലേക്ക് മാറ്റാം. ടേസ്റ്റിയായ കിച്ചടി റെഡിയായി. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.